ലീനിയർ മാപ്സ് ആൻഡ് ബേസിസ്. ഇവിടെ ലീനിയർ മാപ്പും അതുപോലെ തന്നെ നമ്മളെ ഡിപ്പാർച്ചർ സ്പേസിലെ ബേസിസും നമ്മളെ റിലേഷനാണ് നമ്മളിതിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പം അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറംസ്, കൊറോളറീസ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നോക്കാം. ലെറ്റ് യു ആൻഡ് വി ബി വെക്റ്റർ സ്പേസ് ഓവർ എ ഫീൽഡ് എഫ്. If U1, U2, etc. UN is a basis of U and V1, V2, etc. VN are elements of V, not necessarily distinct, then there is a unique linear mapping T from U to V such that T of UI equal to VI for I equal to 1 to etc. N. U, V എന്ന് പറയുന്ന രണ്ട് മാപ്പിംഗ് ഉണ്ട്, അല്ല സോറി രണ്ട് വെക്ടർ സ്പേസ് ഉണ്ട്. U1, U2, etc. UN എന്ന് പറയുന്നത് യുവിൻ്റെ ബേസിസ് ആണ്. V1, V2, etc. VN എന്ന് പറയുന്നത് എലമെൻസ് ഓഫ് വി ആണ്. ഡിസ്റ്റിങ്റ്റ് ആവണമെന്നൊന്നുമില്ല, സെയിം എലമെൻസ് ആവാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു യുണീക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് യുവിൽ നിന്ന് വിയിലേക്ക് സച്ച് ദാറ്റ് അതിൽ ഈ ബേസിസ് എലമെൻസിനെ വി ഐയിലോട്ട് മാപ്പ് ചെയ്യുന്ന ഒരു യുണീക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കാം. ഇപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയും, ഒന്ന് കൺസ്ട്രക്ട് ചെയ്യും, എന്നിട്ട് അതിൻ്റെ എക്സിസ്റ്റൻസ് പറയും, പിന്നെ നമ്മളതിൻ്റെ യുണീക്നെസ്സും കൂടെ പറയുകയാണ് ചെയ്യുന്നത് ഇവിടെ. അപ്പം നമുക്കിതിൻ്റെ സൊല്യൂഷൻ പ്രൂഫ് നോക്കാം. പ്രൂഫ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലെറ്റ് യു ആൻഡ് വി ബി വെക്റ്റർ സ്പേസ് ഓവർ ഫീൽഡ് എഫ്, അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് യു വൺ യു ടു എക്സെട്ര അപ് ടു യു എൻ ബി എ ബേസിസ് ഓഫ് യു. ഓക്കെ, അതുപോലെ നമുക്ക് വേറൊരു കാര്യം തന്നിട്ടുള്ളത് ഓൾസോ വി വൺ വി ടു എക്സെട്ര വി എൻ ആർ എലമെൻസ് ഓഫ് ബി. ഓക്കെ, എലമെൻസും കൂടിയാണ് തന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നോക്കാം. നമുക്ക് ഞാൻ യുവിൽ നിന്നൊരു എലമെൻറ്റിനെ ചൂസ് ചെയ്യുന്നു, യുവിൽ നിന്ന് ഒരു എലമെൻറ്റിനെ ചൂസ് എനി എക്സ് ബിലോങ്സ് ടു യു. ഓക്കെ, അതുപോലെ ഇതെന്താണ്? ബേസിസ് ആണ്, അതുകൊണ്ട് ഈ എക്സിനെ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുമോ അല്ലേ. നമുക്ക് പറയാം സിൻസ് യു വൺ യു ടു എക്സെട്ര യു എൻ is a basis of U, X can be uniquely expressed in the form X equal to sigma I equal to 1 to n ആൽഫ ഐ യു ഐ ഇറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ വൺ യു വൺ പ്ലസ് ആൽഫ ടു യു ടു പ്ലസ് എക്സെട്ര അപ് ടു ആൽഫ എൻ യു എൻ. ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാലോ നമുക്ക് എക്സിനെ. ഇനി നമ്മളൊരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുകയാണ്, എന്നിട്ട് ആ മാപ്പിംഗ് ലീനിയർ ആണെന്ന് പറയും, അത് യുണീക്ക് ആണെന്ന് പറയും, അത് ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നും പറയും. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. സോ നൗ വി ക്യാൻ ഡിഫൈൻ എ മാപ്പ് T from U to V by T of X equal to, that is T of sigma I equal to 1 to N alpha I U I equal to sigma I equal to 1 to N alpha I V I. നമ്മൾ ഇങ്ങനെ ഒരു മാപ്പ് ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ടി ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ ആൽഫ ഐ വി ഐ, ലെക്സ് എന്ന് പറയുന്നത് സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ ആൽഫ ഐ യു ഐ. ഇങ്ങനെ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, അത് ലീനിയർ ആണെന്നൊക്കെ പറയണം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് എഴുതാം. ആൽഫ വൺ വി വൺ പ്ലസ് ആൽഫ ടു വി ടു പ്ലസ് എക്സെട്ര അപ് ടു ആൽഫ എൻ വി എൻ. ഡിഫൈൻ എ മാപ്പ് ടി ഫ്രം യു ടു വി ബൈ ടി ഓഫ് എക്സ് ഈക്വൽ ടു, എന്താണ് ഈ ടി ഓഫ് എക്സുകളെല്ലാം എങ്ങനെയായിരിക്കും? വിയിലായിരിക്കും ഉണ്ടേണ്ടാവുക. ആ വിയിലെ ടി ഓഫ് എക്സുകളിലെ നമുക്ക് വി ആയുടെ ലീനിയർ കോമ്പിനേഷൻ്റെ ഫോമിൽ എഴുതാമല്ലോ. അതായത് ഞാൻ ടി ഓഫ് എക്സ് ഈക്വൽ ടു ടി ഓഫ് സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ ആൽഫ ഐ യു ഐ എന്നെടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു, ഞാൻ ഡിഫൈൻ ചെയ്യുന്ന മാപ്പ് ഇങ്ങനെയാണ് സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ ആൽഫ ഐ വി ഐ. ഞാനിങ്ങനെ ഒരു മാപ്പ് ഡിഫൈൻ ചെയ്യുകയാണ്. ഇത്
ഈ മാപ്പ് ഡിഫൈൻഡ് ആണോ വെൽ ഡിഫൈൻഡ് ആണോ എന്നാണ് പറയുന്നത്. കാരണം എന്താ, ടി ഓഫ് എക്സ് എന്ന് പറയുന്നത് വിയിലെ എലമെൻ്റ് ആണ്, വിയിലെ എലമെൻ്റ് ആയിരിക്കും. ആ വിയിലെ എലമെൻറ്റിനെ ഞാൻ വി ഐയുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു മാപ്പാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സ്, നമുക്ക് ഇതിനെ ഇത് ലീനിയർ ആണെന്ന് പറയണം. അതായത് ഞാനൊരു മാപ്പ് ഡിഫൈൻ ചെയ്തു, അത് ലീനിയർ ആണെന്ന് പറയണം, നമുക്ക് തന്നിരിക്കുന്ന പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പറയണം, അത് യുണീക്ക് ആണെന്ന് പറയണം. ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് പറയാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റും വൈ എന്ന് പറയുന്ന ഒരു എലമെൻറ്റും എവിടെ എടുക്കാം, യുവിലെടുക്കാം. ഓക്കെ, അതായത് ഞാൻ എക്സിന് ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ ആൽഫ ഐ യു ഐ. And y equal to sigma I equal to 1 to n beta I u I. Okay, ഇനി ഞാനൊരു കോൺസ്റ്റൻ്റ് എടുക്കുകയാണ്, a belongs to f. എനിക്ക് ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടി ഓഫ് ആൽഫ വേണ്ട, നമുക്ക് ആദ്യം ഓരോന്നായിട്ട് ചെയ്യാം. ടി ഓഫ് എക്സ് പ്ലസ് വൈ, നമുക്ക് ലീനിയർ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്താൽ മതി, ടി ഓഫ് ആൽഫ എക്സ് പ്ലസ്, അങ്ങനെ പറഞ്ഞാലും മതി. നമ്മൾ ആ ഡെഫിനേഷനാണ് പഠിച്ചിട്ടുള്ളത്, സോ ആ ഡെഫിനേഷൻ തന്നെ മുന്നോട്ട് പോവാം. നമുക്ക് ടി ഓഫ് എ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു, നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് അറിയാം, ടു പ്രൂവ് ടി ഈസ് ലീനിയർ, ടി ഈസ് ലീനിയർ, ദാറ്റ് ഈസ് ടു പ്രൂവ് ടി ഓഫ് എക്സ് എ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എ ഇൻറ്റു ടി ഓഫ് എക്സ് പ്ലസ് ടി ഓഫ് വൈ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ടി ഓഫ് എ എക്സ് പ്ലസ് വൈ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ടി ഓഫ് എ എക്സ് പ്ലസ് വൈനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സിന് ഈ ടേമിൽ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ നമ്മൾ എ എക്സ് പ്ലസ് വൈനെ ഈ ടേമിലേക്കൊന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടി ഓഫ് എ ഇൻറ്റു സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ ആൽഫ ഐ യു ഐ പ്ലസ് സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ വൈനെ എങ്ങനെ എഴുതി, ബീറ്റ ഐ യു ഐ. ഓക്കെ, ഇതിനെ ഒന്നും കൂടി വൃത്തിയിൽ നമുക്ക് മാറ്റി എഴുതാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ടി ഓഫ് സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ എ ആൽഫ ഐ പ്ലസ് ബീറ്റ ഐ യു ഐ എന്ന് എഴുതാലോ. ഓക്കെ, ഇനി കണ്ടോ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ യു ഐയുടെ ടേംസിലുള്ള ട്രാൻസ്ഫോർമേഷൻ നമ്മൾ വി ഐസിലോട്ട് ആക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു ടി ഓഫ് സോറി ടി ഓഫ് ഉണ്ടല്ലോ, നമ്മൾ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുക, നമ്മൾ ട്രാൻസ്ഫോർമേഷൻ അവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ എ ആൽഫ ഐ പ്ലസ് ബീറ്റ ഐ വി ഐ എന്നെഴുതാം അല്ലേ. ഇനി നമുക്കിതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം, നമുക്ക് എന്താ കിട്ടുക, സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ എ ആൽഫ ഐ വി ഐ പ്ലസ് സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ ബീറ്റ ഐ വി ഐ. ഇതിനെ നമുക്ക് എ എൻ ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ ആൽഫ ഐ വി ഐ പ്ലസ് സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ ബീറ്റ ഐ വി ഐ. ഓക്കെ, ഇതെന്താ സാധനം, എ ഇൻറ്റു നമ്മൾ ടി ഓഫ് എക്സ് അല്ലേ, പ്ലസ് ഇതോ നമ്മളുടെ ടി ഓഫ് വൈ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ലീനിയർ ആണ് എന്ന് കിട്ടി. ഓക്കെ, നമുക്കിപ്പോൾ ഇത് ലീനിയർ ആണ് എന്ന് കിട്ടി. ഹെൻസ് എറ്റ് ഈസ് എ ലീനിയർ മാപ്പ്, ഹെൻസ് ടി ഈസ് എ ലീനിയർ മാപ്പ്. അപ്പം നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന മാപ്പ് എന്താണ്, ലീനിയർ മാപ്പാണ് എന്ന് കിട്ടി. അതുപോലെ തന്നെ ലീനിയർ മാപ്പ് ഫ്രം യു ടു വി, ലീനിയർ മാപ്പ് ഫ്രം യു ടു വി. നമ്മൾ എന്തായിരുന്നു ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ലീനിയർ മാപ്പ്, ഒന്നുകൂടെ ഞാൻ എഴുതാം. ഡിഫൈൻ ചെയ്തിരിക്കുന്ന ലീനിയർ മാപ്പ് ഇതായിരുന്നു, ടി ഓഫ് സിഗ്മ ഈക്വൽ ടു വൺ ടു എൻ ആൽഫ ഐ യു ഐ ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു വൺ ടു എൻ ആൽഫ ഐ വി ഐ അല്ലേ. ടി ഓഫ് സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ ആൽഫ ഐ യു ഐ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ ആൽഫ ഐ വി ഐ, ഇതാണ് നമ്മളുടെ മാപ്പ്. ഇത് ലീനിയർ ആണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്കിത് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ശരിക്കും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു മാപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ടി ഓഫ് യു ഐ എന്ന് പറയുന്നതിനെ നമുക്ക് വി ഐയിലോട്ട് മാപ്പ് ചെയ്യണം എന്നാണ് പറയേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫോർ ഐ ഈക്വൽ ടു വൺ ടു എക്സെട്ര എൻ ഡിഫൈൻ, ഡിഫൈൻ വേണ്ട, വി ക്യാൻ റൈറ്റ്, വി ക്യാൻ റൈറ്റ് യു ഐ, യു ഐ എന്ന് പറയുന്നതിനെ ഇങ്ങനെ എഴുതിക്കൂടെ, സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ
delta ij uj. For delta ij equal to 1 if I equal to j, 0 if I not equal to j. നോക്കിയിരുന്നില്ല ഈ ഡെൽറ്റ ഐ ജെ എന്ന് പറയുന്നത് ഐയും ജെയും ഈക്വൽ ആകുമ്പോൾ ഇത് വൺ വരും, ബാക്കി എല്ലാ കേസിലും ഇത് സീറോ വരും. അപ്പോൾ യു ഐ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു ലീനിയർ കോമ്പിനേഷൻ ഫോമുല എഴുതാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഡെൽറ്റ ഐ ഐ യു ഐ വരുമ്പോൾ എനിക്ക് യു ഐ കിട്ടും. ഓക്കെ, ഡെൽറ്റ ഐ ഐ എന്ന് വരുന്ന കഴിഞ്ഞാൽ ഐയും ജെയും ഈക്വലായി, അപ്പോൾ വണ്ണായി ഡെൽറ്റ ഐ ജെയുടെ വാല്യൂ. പിന്നെ യു ഐ അല്ലേ വരുന്നത്, അത് തന്നെയല്ലേ വൺ ഇൻറ്റു യു ഐ. അപ്പോൾ ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതാണ്, കാരണം എൻ്റെ ഈ ട്രാൻസ്ഫോർമേഷൻ എനിക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദെൻ ടി ഓഫ് യു ഐ എന്താ വരിക, വിച്ച് ഇസ് ഈക്വൽ ടു ടി ഓഫ് യു ഐനെ എനിക്ക് സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ ഡെൽറ്റ ഐ ജെ യു ജെ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതിനെ ഞാൻ എങ്ങനെ ഡിഫൈൻ ചെയ്യണം? സോ നമ്മൾ ടി എന്ന് പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ ഡെൽറ്റ ഐ ജെ വി വി ജെ സോറി വി ജെ വി ജെ. ഇനി ഇതെന്താ ശരിക്കും ഡെൽറ്റ ജെ ഈക്വൽ ടു വൺ ടു എൻ ഡെൽറ്റ ഐ ജെ വി ജെ? ജെയും ഐയും ഈക്വൽ ആവുന്ന കേസിൽ ഇത് എന്ത് കിട്ടും? അതായത് യു ഐ അല്ലേ കണ്ടുപിടിക്കുന്നത്, ജെയും ഐയും ഈക്വൽ ആവുന്ന കേസിൽ മാത്രമേ ഇത് ഇവിടെ നോൺ സീറോ എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഐ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇവിടെ? ദെർഫോർ ടി ഈസ് എ ലീനിയർ മാപ്പ് ഫ്രം യു ടു വി such that T of UI equal to VI for I equal to 1, 2, etc. n. Okay. ഇനി നമ്മൾ തിയറത്തിലുള്ള പകുതി കാര്യങ്ങളും ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് എന്തും കൂടെ പ്രൂവ് ചെയ്താൽ മതി, യുണീക്നെസ്സും കൂടെ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ യുണീക്നെസ്സിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ നോക്കാം. യുണീക്നെസ് ഇങ്ങനെ ഒറ്റ മാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറയാം. അതിനുവേണ്ടി നമ്മൾ എന്താ സാധാരണ ചെയ്യുക, വേറൊരു മാപ്പും കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറയും, രണ്ടും കൂടി ഈക്വൽ ആണെന്ന് പറയും അല്ലേ. അതിന് വേണ്ടിയിട്ട് സപ്പോസ് ദാറ്റ് ജി ഫ്രം യു ടു വി ഈസ് ഓൾസോ ലീനിയർ ആൻഡ് സച്ച് ദാറ്റ് g of ui equal to vi for i equal to 1 2 etc n. okay, anganeyanengi namukku endu parayam, then namukku prove cheyya, then for any x equal to sigma I equal to 1 to n alpha I ui belongs to u, g of x equal to g of sigma I equal to 1 to n alpha I u I, which is equal to g linear map ആണെന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒന്നും കൂടി ഉണ്ട്, അത് യുണീക്ക് ആണെന്ന് പറയാൻ വേണ്ടി g ലീനിയർ മാപ്പ് ആണെന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എങ്ങനെ എഴുതാം, സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ ആൽഫ ഐ ഇൻറ്റു g ഓഫ് യു ഐ എന്ന് എഴുതാം. ഇനി g ഓഫ് യു ഐകൾ എന്താണ്, വി ഐസ് ആണല്ലേ. നമുക്ക് ഇവിടുന്ന് സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ ആൽഫ ഐ വി ഐ എന്ന് എടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു ഇത് എന്ത് തന്നെയാണ്, ടി ഓഫ് എക്സ് തന്നെയാണല്ലേ. ടി ഓഫ് എക്സ് തന്നെയാണെങ്കിലും ഇമേജ് സെറ്റ് ഇതന്നെയാണ് വരുന്നത്. ജി ഓഫ് എക്സിൽ നമ്മൾ മാപ്പ് ചെയ്തപ്പോഴും ഇമേജ് സെറ്റ് ഇത് തന്നെയാണ് വന്നത്. സോ നമുക്ക് എന്ത് പറയാം, ദെർഫോർ ടി ഈക്വൽ ടു ജി ആൻഡ് സോ ടി ഈസ് യുണീക്ക്. ഇതാണ് നമ്മളുടെ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിച്ചു വെക്കുക. ഇനി ഇതിൻ്റെ താഴെ രണ്ട് കൊറോളറിയും കൂടെ ഉണ്ട്, അതും കൂടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്, കാരണം അത് ഇതിനോട് കണക്ഷനായിട്ട് വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. കൊറോളറി, എ ലീനിയർ മാപ്പിംഗ് ഈസ് കംപ്ലീറ്റ്ലി ആൻഡ് യുണീക്ലി ഡിറ്റർമൈൻഡ് ബൈ ഇറ്റ്സ് ആക്ഷൻ ഓൺ എ ബേസിസ്. ഇതാണ് നമ്മളുടെ മെയിനായിട്ടുള്ള കാര്യം. ഒരു ലീനിയർ മാപ്പിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യുണീക്ലി ഡിറ്റർമൈൻഡ് ബൈ ഇറ്റ്സ് ആക്ഷൻ ഓൺ എ ബേസിസ്. ബേസിസിന് മുകളിലുള്ള ആക്ഷനാണ് അത് യുണീക്ലി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം, ടി ഫ്രം യു ടു വി എന്ന് പറയുന്ന ഒരു ലീനിയർ മാപ്പാണ്. ബി എന്ന് പറഞ്ഞാൽ യു വൺ യു ടു എക്സെട്ര യു എൻ എന്ന് പറയുന്നത് യുവിൻ്റെ ഒരു ബേസിസ് ആണ്. അത് യുവിൻ്റെ ഒരു, അതായത് ആക്ഷൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ബേസിസിൽ എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് അത് ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ യുണീക്ലി ഡിറ്റർമൈൻഡ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, നമുക്കിപ്പം
u v എന്ന് പറയുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അതുപോലെ തന്നെ u ന്റെ ഒരു ബേസിസ് ആണ് u1 u2 etc u എന്ന് പറയുന്നത് അതുപോലെ വി ഐ ഈക്വൽ ടു ടി ഓഫ് യു ഐ അതായത് ടി ഓഫ് യു ഐസിനെ എല്ലാം വി ഐസിലോട്ടാണ് മാപ്പിംഗ് നടത്തുന്നത് ഓക്കെ യു ഐയിലെ എല്ലാ എലമെൻസിനെയും വി ഐ വി വൺ വി ടു എക്സെട്ര വി എൻലൊക്കെ മാപ്പിംഗ് നടത്തുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇങ്ങനെ മാപ്പിംഗ് നടത്തുന്നതെല്ലാം യുണീക്കായിട്ടുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് എന്നാണല്ലോ തൊട്ട് മുമ്പുള്ള തിയറം പറഞ്ഞത് ദെൻ ബൈ എബവ് തിയറം ടി ഈസ് ദ ഓൺലി ലീനിയർ മാപ്പ് ദാറ്റ് സെൻസ് യു ഐ ടു വി ഐ ഇങ്ങനെ മാപ്പിംഗ് നടത്തുന്ന ആകെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനേ ഉള്ളൂ അത് യുണീക്കാണ് എന്നുള്ളതാണ് തൊട്ട് മുമ്പത്തെ തിയറം പറയുന്നത് മോർ ഓവർ നോയിങ് ദ ആക്ഷൻ ഓഫ് ടി ഓൺ ദ ബേസിസ് ഓഫ് ബി വി ക്യാൻ കമ്പ്യൂട്ട് ടി ഓഫ് എക്സ് ഫോർ എവറി എക്സ് ഇൻ യു നമുക്കിനി ഓരോ എക്സ് പിന്നെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം യുവിലെ ഒരു ആർബിട്രറി എലമെൻ്റ് ആയിട്ടുള്ള എക്സ് എടുക്കാം ആ എക്സിൽ നമുക്കിത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നോക്കാം ഓക്കെ എക്സ് എടുത്തു കഴിഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു യു എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം എക്സിനെയും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ലീനിയർ ലീനിയർ കോമ്പിനേഷൻ ഓഫ് യു ഐസ് ആയിട്ട് നമുക്ക് എക്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും കാരണം എക്സ് ബിലോങ്സ് ടു യു യുവിൻ്റെ ബേസിസ് ആണ് യു വൺ യു ടു എക്സെട്ര അപ് ടു യു എന്ന് പറയുന്നത് അപ്പോൾ എക്സ് ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു വൺ ടു എൻ ആൽഫ ഐ യു ഐ എന്ന് എഴുതാം ദെൻ ടി ഓഫ് എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാം സിഗ്മ ഈക്വൽ ടു വൺ ടു എൻ ആൽഫ ഐ ഇൻറ്റു ടി ഓഫ് യു ഐ ടി ഓഫ് യു ഐസ് എന്താണ് വി ഐസ് ആണ് സോ നമുക്ക് എങ്ങനെയാണെങ്കിലും ഈ ഒരു ബേസിസിൻ്റെ ബേസിസ് എലമെൻസിൻ്റെ മാപ്പിംഗ് എന്താണോ അതുവഴി നമുക്ക് എല്ലാത്തിൻ്റെയും പറയാൻ പറ്റും എന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് തിയറം പറയുന്നത് കൊറോളറി തന്നെയാണ് ടു ലീനിയർ മാപ്പിംഗ്സ് എഫ് ജി ഫ്രം യു ടു വി ആർ ഈക്വൽ ഇഫ് ദേ എഗ്രി ഓൺ എ ഓൺ എനി ബേസിസ് ഓഫ് ബി രണ്ട് ലീനിയർ മാപ്പ് ഉണ്ട് എഫും ജിയും യുവിൽ നിന്ന് വിയിലോട്ടുള്ളത് അത് ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ എപ്പോഴാണ് അത് ബേസിസ് എലമെൻസിനെ എഗ്രി ചെയ്യുമ്പം അതായത് നമ്മളൊരു ബേസിസ് എലമെൻസിൻ്റെ മാപ്പിംഗ് നോക്കുകയാണ് ആ മാപ്പിംഗ് സെയിം ആവുകയാണെങ്കിൽ നമുക്ക് പറയാം ആ രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷനും ഈക്വൽ ആണ് എന്ന് പറയാം ഓക്കെ നമുക്ക് നോക്കാം എന്നിട്ട് എഫ് ജി ഫ്രം യു ടു വി ബി ടു ലീനിയർ മാപ്പിംഗ് സച്ച് ദാറ്റ് എഫ് ഓഫ് യു ഐ ഈക്വൽ ടു ജി ഓഫ് യു ഐ ഫോർ എവറി ബേസിസ് എലമെൻറ്റ്സ് ഓഫ് യു ഐ ഓഫ് വി യു സോറി യു എഫും ജിയും രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ യു ഐസിലെല്ലാം അത് എഗ്രി ചെയ്യുന്നുണ്ട് യു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എന്ന് പറയുന്ന ഡിപ്പാർച്ചർ സ്പേസിൻ്റെ ബേസിസ് എലമെൻസിൻ്റെ ഇമേജ് സെറ്റ് രണ്ട് ഫംഗ്ഷനും ഈക്വലാണ് രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷനും ഈക്വലാണ് അങ്ങനെയാണെങ്കിൽ എഫിനൊരു യുണീക്കേ ഉണ്ടാവുള്ളൂ ജിക്കും യുണീക്കേ ഉണ്ടാവുള്ളൂ അത് രണ്ടും എന്തായിരിക്കും സെയിം ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എഫും ജിയും എപ്പോഴും എന്തായിരിക്കും ഇങ്ങനെയുള്ള ബേസിസ് എലമെൻസിനെ മാപ്പ് ചെയ്യുന്നതിൽ സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും സെയിം ആയിരിക്കും എന്ന് പറയാൻ പറ്റും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ തിയറത്തിൽ പറയാനുള്ളത് ഇനി ഇതിനോട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസും കൂടെ ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയാം താങ്ക് യു